എന്തുകൊണ്ട് നമ്മുടെ നാട് ഇത്രയും അധപ്പതിച്ചു പോകുന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ആ കുറേ ദിവസം കൊണ്ട് ഈ പെൺകുഞ്ഞിനെ നോട്ടമിട്ട് അവനിതെല്ലാം സ്റ്റഡി ചെയ്ത് പേരൻസ് എപ്പം പോകും എന്താണ് എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതുപോലെ മുട്ടായികൾ അവൈലബിൾ ആണ്, ലഹരി മുട്ടായികൾ അവൈലബിൾ ആണ്. അത് ആരും അത് സംശയിക്കത്തില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം കുഞ്ഞുങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ ഒരു വാർത്തയായിട്ട് വരുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മാഞ്ഞു പോകുന്നു. പക്ഷേ ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട കുഞ്ഞ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടതാണ്. നമ്മുടെ കുട്ടികൾ ആരോടാണ് സംസാരിക്കുന്നതും അവരാരുമായിട്ടാണ് കൂട്ടുകൂടുന്നതും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. ചെറിയ കുട്ടികളോട്, പ്രായപൂർത്തിയാവാത്ത കുട്ടികളോട് തോന്നുന്ന ലൈംഗിക വികാരങ്ങൾ, അത് ചില വ്യക്തികളിലുണ്ട്. ഞാൻ അനു ബിജി ജോർജ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്നത്തെ വിഷയം, നമ്മുടെ സമൂഹത്തിലെ ക്രൂരത കുറ്റകൃത്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടു ഒരു പിഞ്ചു കുഞ്ഞ് ചാന്ദിനി. ആ ചാന്ദിനിക്കുണ്ടായ ദുരനുഭവം, വളരെ നിഷ്കളങ്കമായ ഒരു കുഞ്ഞാണ്, എല്ലാവരോടും വളരെ സ്നേഹത്തോട് പുഞ്ചിരിയോട് നടക്കുന്ന ഒരു കുഞ്ഞ്. ഇന്ന് ആ കുഞ്ഞിൻ്റെ ആ ഫ്യൂണറൽ എല്ലാം കണ്ടപ്പം വളരെയധികം മനോവിഷമം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മുടെ നാട് ഇത്രയും അധപ്പതിച്ചു പോകുന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇന്നലെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തും ഇത് തന്നെയായിരുന്നു എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിപ്പോൾ ഒരു വാർത്തയായിട്ട് വരുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മാഞ്ഞു പോകുന്നു. പക്ഷേ ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട കുഞ്ഞ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടതാണ്. അവരുടെ മരണം വരെയും ആ ഒരു തീരാ ദുഃഖമാണ്. ഇന്നത്തെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ ആരോടാണ് സംസാരിക്കുന്നതും അവരാരുമായിട്ടാണ് കൂട്ടുകൂടുന്നതും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. ഒരു വ്യക്തിയെ ഫോൺ ചെയ്യുന്നെങ്കിൽ പോലും ആ കുട്ടിയിൽ നിന്ന് ഒരു മുതിർന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ മുതിർന്ന വ്യക്തി ആരാണ്, നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും കസിൻസ് ആയാലും ആര് തന്നെ ആയാലും, ആ വ്യക്തി ഈ കുട്ടിയോട് അടുക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? സ്നേഹം കൊണ്ടാണോ, അതോ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വിലക്കുകയും അവരെ വീട്ടിൽ പിന്നെ കയറ്റുവാൻ അനുവദിക്കാൻ പാടില്ല. കുട്ടികളോട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാൻ പാടില്ല. രണ്ട്, അവർ മേടിച്ച് തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അത് നേരെ പേരൻസിൻ്റെ അടുത്ത് തന്നെ കൊണ്ട് ചെല്ലുക. അവരത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കുട്ടികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ പേരൻസ് കുട്ടികളെ ഈ രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. ഇന്ന് ഒരുപാട് കുട്ടികൾ മിസ്സിങ് ആയത് ഇതേപോലെ മറ്റുള്ളവരെ വിശ്വസിച്ചും അവർ വിളിക്കുമ്പോൾ അവരുടെ കൂടെ പോയും ഫുഡ് ഇതുപോലത്തെയുള്ള പിന്നെ മുട്ടായികൾ കൊടുത്തും, ഈ മുട്ടായികൾ തന്നെ ലഹരിയുള്ള മുട്ടായികൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ബോധമില്ലാതായി പോകുന്നു. ആ സമയത്ത് ഇവരെവിടെയാണ്, ഇവരെ തട്ടിക്കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇവരെ ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യുകയാണോ, ഇതൊന്നും ഇവർ കുറേ നേരത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം അടുത്തിടയ്ക്ക് ഞാൻ കണ്ട ഒരു വ്യക്തി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതുപോലെ മുട്ടായികൾ അവൈലബിൾ ആണ്, ലഹരി മുട്ടായികൾ അവൈലബിൾ ആണ്. അത് ആരും അത് സംശയിക്കത്തില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം കുഞ്ഞുങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ മുട്ടായികൾ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കൊടുത്തു കഴിയുമ്പം പിന്നീട് ഇത് ഈ ഇതിനോടുള്ള ഒരു ഇഷ്ടം കൂടിക്കൂടി വരും. അപ്പോൾ പിന്നീട് കുട്ടി മുട്ടായി കിട്ടാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഈ വ്യക്തിയെ സെർച്ച് ചെയ്യും. എവിടെയാണ് ഈ വ്യക്തി എന്നുള്ളത് അന്വേഷിച്ച് ഫോൺ ചെയ്ത് അവരെവിടെയാണെന്നുള്ളത് കണ്ട് അവരുമായിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഈ ലഹരി ഉപയോഗിക്കുന്നു. അപ്പം ഇന്ന് ഒരുപാട് കുട്ടികൾ, തീരെ കുഞ്ഞു കുട്ടികളല്ല വലിയ കുട്ടികളും, ഇങ്ങനത്തെ ട്രാപ്പിൻ്റെ അകത്ത് ചെന്ന് പെടുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കൾക്കോട് എനിക്ക് പറയാനുള്ളത്, ഇവരാരോടൊക്കെ സംസാരിക്കുന്നു, ഇവരുടെ ഫ്രണ്ട്സ് എവിടെ ആരൊക്കെയാണ്, ഇവരെവിടെ പോകുന്നു, അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിലും ആ വീട്ടിൽ ആരൊക്കെയുണ്ട്, ആ വീട്ടിൽ ആരൊക്കെ വരാറുണ്ട്, ഇതെല്ലാം നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യണം. കാരണം നമുക്കിപ്പം ഗവൺമെൻറ്റിനെയോ പോലീസിനെയോ ഇവരെ എല്ലാവരും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല.
കാരണം അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻ്റെ അകത്ത് വെച്ചേ അവർ നോക്കത്തുള്ളൂ. പക്ഷെ ഇന്നലെ തന്നെ അത് അറിഞ്ഞ സമയത്ത് തന്നെ അത് 5 മണിക്ക് അവർ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ടും അവർക്ക് അത്ര സീരിയസ് ആയിട്ട് അവർ എടുത്തില്ലാത്ത ഒരു കാരണം കൊണ്ടായിരിക്കാം ആ കുട്ടി ഇങ്ങനെ ഇത്രയും ദാരുണമായി സംഭവിച്ചത്. പക്ഷേ ആ വ്യക്തി കുറേ ദിവസം കൊണ്ട് ഈ പെൺകുഞ്ഞിനെ നോട്ടമിട്ട് അവനിതെല്ലാം സ്റ്റഡി ചെയ്ത് പേരൻസ് എപ്പം പോകും എന്താണ് എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നതും എവിടെ കൊണ്ടുപോകുന്നതും എവിടെ കൊണ്ടുപോയാൽ സേഫാണെന്നും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പെടാതെ ഈ കുട്ടിയെ ലൈംഗികപരമായി ഉപയോഗിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ ആ മനുഷ്യനിലുള്ളത് കൊണ്ടാണല്ലോ ഈ വ്യക്തി കൊണ്ടുപോയത്. ഈ വ്യക്തി ലഹരിക്ക് അടിമയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവന് വേറെ ചിന്തയൊന്നും അവനിലില്ല. അപ്പോൾ ഈ ഇപ്പോൾ കുറേ ദിവസത്തെ പ്ലാനിങ് കൊണ്ടായിരിക്കാം ഈ വ്യക്തിയെ ഈ കുഞ്ഞിനെ ആ സ്ഥലത്ത് കൊണ്ടുപോവുകയും ലൈംഗികപരമായി അതിനെ ഉപയോഗിക്കുകയും ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ഇത്ര ക്രൂരകൃത്യം ഒരു 5 വയസ്സുള്ളൊരു കുഞ്ഞിനോട് എങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതേ പറയാൻ പറ്റില്ല. കാരണം ചില ഇത് എന്ന് പറഞ്ഞാൽ ഈ പീഡോഫീലിയ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു സൈക്കാട്രിക് ഡിസോർഡറാണ്. അത് ചെറിയ കുട്ടികളോട് പ്രായപൂർത്തിയാവാത്ത കുട്ടികളോട് തോന്നുന്ന ലൈംഗിക വികാരങ്ങൾ അത് ചില വ്യക്തികളിലുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് അങ്ങനത്തതാണോ ഇത് ലഹരിയുടെ അടിമയ്ക്ക് ആയതുകൊണ്ടായതാണോ ഇതെന്താണ് ഇതിൻ്റെ എന്നുള്ളത് അന്വേഷിച്ച് കഴിയുമ്പോഴേ അതിനെക്കുറിച്ച് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ എന്ത് തന്നെയാണേലും ആ പേരൻസിന് ഈ കുഞ്ഞിൻ്റെ ഒരു ഇല്ലാത്തത് കാരണം കൊണ്ട് അവർ ആ ഒരു തീരാ നഷ്ടം ഒന്നുകൊണ്ടും നമുക്ക് നികത്താൻ പറ്റില്ല. ഇപ്പം ചാനലിൽ വരുന്നു, നമ്മൾ എല്ലാവരും പറയുന്നു, പക്ഷെ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ കഴിവതും വീടുകളിൽ പറ്റുന്നിടത്തൊക്കെ ഞാൻ പറയുന്ന CCTV ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ എവിടെയാണ് സേഫാണോ ആര് വരുന്നു എന്താന്നുള്ളത് പേരൻസിന് വ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തിനെല്ലാം പൈസ ഇഷ്ടം പോലെ കളയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംവിധാനം ഇന്ന് എല്ലായിടത്തും എല്ലാവർക്കും മൊബൈലും കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുവിധം ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത് CCTV വെക്കുക. പേരൻസിന് കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അപ്പം നമുക്ക് കുറേയൊക്കെ അവരെ പിന്നെ അടച്ചുപൂട്ടിയിടാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും അറിയാൻ നമുക്ക് പറ്റും. ഇപ്പം പുറത്തു പോകുന്ന ഒരു കുട്ടിക്ക് അതും ഇതുപോലെ ട്രാപ്പ് ചെയ്യാം, പിടിച്ചുകൊണ്ട് പോകാമൊക്കെ ചെയ്യാം. പക്ഷെ അതിന് നമ്മൾ കുട്ടിയിലെ കുഞ്ഞുങ്ങളിൽ പഠിപ്പിക്കേണ്ടത് സെൽഫ് പ്രൊട്ടക്ഷൻ. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പം ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ കൊച്ചാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹത്തെ തൊടാൻ അനുവദിക്കാതിരിക്കുക. ബാഡ് ടച്ചും ഗുഡ് ടച്ചും എന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. ഒരു വ്യക്തി വിളിച്ചാൽ പോകാതിരിക്കുക. ആ സമയത്ത് അവരെന്താണ് ഇൻസിസ്റ്റ് ചെയ്യേണ്ടത് അലച്ചു കൂവേണ്ടിയതാണെങ്കിൽ അലച്ചു കൂവാം. ഫോണുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എമർജൻസി കോളോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും, ഇത് പെൺകുട്ടികളിലും മാത്രമല്ല ആൺകുട്ടികൾക്കും ഇതേ കേസ് നടക്കുന്നുണ്ട്. അത് പുറത്തു വരുന്ന വളരെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾ മിസ്സിങ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള സെൽഫ് പ്രൊട്ടക്ഷൻ നമ്മൾ സ്കൂൾ തലത്തിലും കുട്ടികളെ പേരൻസും ഇത് പഠിപ്പിച്ചിരിക്കേണ്ട ആവശ്യമാണ്. കാരണം ഒരു പ്രയാസം വരുമ്പോൾ അത് റോഡിലാണേലും വീട്ടിലാണേലും എവിടെയാണെങ്കിലും എന്താ കുട്ടി ചെയ്യണം എന്നുള്ളത് ഒരു അവയർനെസ് കൊടുക്കണം. പിന്നെ പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടിയാണെങ്കിൽ അതിനുള്ള നമ്പർ ഫീഡ് ചെയ്യുക. ഇപ്പോൾ ഇപ്പോഴുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും കയ്യിൽ ഫോണുകളുണ്ട്, ട്യൂഷന് പോകുമ്പോഴും ഒക്കെ ഉണ്ട്. സ്കൂളിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. എന്നാൽ പോലും അവർക്ക് എങ്ങനെ സെൽഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അത്യാവശ്യത്തിന്, ഇന്ന് ചില പിള്ളേരെല്ലാം പിന്നെ ഓരോ കളരിയും അതും ഇതുമൊക്കെ പഠിക്കുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്, പെൺകുട്ടി ആൺകുട്ടിയൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. ബ്ലാക്ക് ബെൽറ്റ് നേടുന്നു, കരാട്ട പഠിക്കുന്നു, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ സ്വയം നമുക്ക് തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് ബിൽഡപ്പ് ചെയ്താൽ മാത്രമേ ഈ ലോകത്ത് ജീവിക്കും
ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ സമൂഹം, നമ്മുടെ സമൂഹം വളരെ മോശമായ ഒരു കണ്ടീഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആരും സേഫ് അല്ല. കാരണം ആണും സേഫ് അല്ല, പെണ്ണും സേഫ് അല്ല, കുട്ടികളും സേഫ് അല്ല, ആരും സേഫ് അല്ല. ഏത് സമയത്ത് എന്തും ആകാം എന്നുള്ളതാണ്. ഇന്ന് ഈ ലഹരിയുടെ അമിതമായിട്ടുള്ള വരവ് കാരണം കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരുകളിൽ ഒരുപാട് പേര് ഇതിനടിമയാണ്. ഈ അടിമയായി കഴിഞ്ഞതുകൊണ്ട് ഇവർക്ക് എന്താണ് പിന്നെ ഇവർ ചെയ്യുന്നതും പറയുന്നതെന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഒരു വണ്ടിയിൽ പോവുകയാണെങ്കിൽ സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് അവരെ ഓവർടേക്ക് ചെയ്താൽ പോലും അവർ നമുക്ക് മുമ്പിൽ വന്നിട്ട് പറയുന്നത് കേൾക്കുമ്പം പേടിയാണ്. കാരണം നാളെ ഈ വന്നിട്ട് നമ്മളെ തന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലുമോ എന്നുള്ള ഒരു പേടിയിൽ ആ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മുടെ കേരളം ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ സ്വയം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒരു കാര്യത്തിന് പോലീസ് എത്തി വരുമ്പോഴത്തേക്ക് അതിന് അതിൻ്റേതായ ഒരു സമയം എടുക്കും. പക്ഷെ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ പഠിച്ചിരിക്കുക. അതാണ് എനിക്ക് ഈ സമൂഹത്തിനോട് പറയാനുള്ളത്. ഈ ചാന്ദിനിയുടെ കേസ് ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ മുൻപിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾ സേഫാണോ, നിങ്ങളെല്ലാവരും അമ്മാതാവും പിതാവും ജോലിക്ക് പോയെങ്കിൽ മാത്രമേ ഇനി ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങൾ സേഫാക്കിയിട്ട് വേണം ജോലിക്ക് പോകാൻ. കാരണം നമ്മൾ കഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അവരീ ഭൂമിയിൽ ഇല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്? അപ്പോൾ അവർ എത്രയും വേഗം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തോ കസിൻസിൻ്റെ അടുത്തോ ആക്കുമ്പം അവർ സേഫാണോ ആ വീട്ടിൽ എന്നുള്ളത്. ഇപ്പോൾ ഒരു ആയയുടെ അടുത്ത് ആക്കിയിട്ട് പോയാൽ, ഇന്ന് ഒത്തിരിയും പേര് വർക്ക് ചെയ്യുന്ന ലേഡീസ് അവർ പിന്നെ വീട്ടിലെ ആയമാരെ കിട്ടും, അങ്ങനെയുള്ള ആൾക്കാരെ ആക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിലെ സി സി ടി വി വെച്ചിട്ടാണ്. അപ്പോൾ എവിടെയാണ് ആയ കുഞ്ഞ് എവിടെയാണ് കിടക്കുന്നത് എന്താണെന്നുള്ള വീട്ടിലെ കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ, നമ്മുടെ ടെക്നോളജി വളരുന്നതനുസരിച്ച് സംവിധാനങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ചെയ്യുക. അല്ലാത്തത് ഇപ്പോൾ റോഡിൽ വെച്ചാണെങ്കിൽ പോലും എല്ലായിടത്തും ഇപ്പം ഒരുവിധപ്പെട്ടടുത്തൊക്കെ സി സി ടി വി ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുവാണെങ്കിൽ ആദ്യം അലച്ചു കൂവാനായിട്ട് ഇത് ചെയ്യുക. കാരണം സമൂഹമേ അപ്പം നമ്മുടെ കൂടെ നിൽക്കാൻ ഉള്ളൂ. അങ്ങനെയെങ്കിലും ആൾക്കാർ വന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാം ഉള്ള ഒരു സംവിധാനം നമ്മൾ ചിലയിടത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടി നമ്മൾ അതിൻ്റെ അകത്ത് ഇടപെടണ്ട എന്ന് സമൂഹം ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്, അല്ലാത്തവരും ഉണ്ട്. രണ്ടു കാറ്റഗറിയിലുണ്ട്. അപ്പോൾ അവരെയൊന്നും നമുക്ക് മൊത്തത്തിൽ മാറ്റാൻ പറ്റില്ല. എന്നെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം എങ്ങനെ സെൽഫ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ എല്ലാ മാതാപിതാക്കളും, ഈവൻ മാതാവും പഠിക്കണം, പിതാവും പഠിക്കണം, കുഞ്ഞുങ്ങളും പഠിക്കണം, സമൂഹത്തിലെ എല്ലാവരും അത് പഠിക്കണം. കാരണം ഇന്ന് ഏജിലൊന്നും ഒരു കാര്യമില്ല. എത്ര വലിയ ഒരു വാശി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പോയി കഴിഞ്ഞാൽ പുറകെ നടന്ന് എവിടെ വെച്ച് അവരെ കൊല്ലണം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു സമൂഹമാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ചാന്ദിനിയുടെ കാര്യം പിന്നെ ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ വരാതിരിക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനു വേണ്ടി ഉള്ള കാര്യങ്ങൾ പിന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, എങ്ങനെ സെൽഫ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.